സ്ലാക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിനെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ബോൾസിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവക്കാം അതിനിപ്പം ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു ചെറിയ പീസ് ക്യാബേജ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എനിയിപ്പിതാ ഒരു പാത്ര അടുപ്പിൽ എന്താ പറയുക ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച വെളുത്തുള്ളിയിൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കുക വെളുത്തുള്ളീൻ്റെ അളവെല്ലാം നിങ്ങളിഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടെ എത്ര ബോൾസ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഇനിയിപ്പിതാ ഉള്ളി ചേർത്ത് കൊടുക്കലാണ് ഉള്ളിയും കൂടി ചെറുതായിട്ട് വാടി വരണം നല്ലോണം എന്താ പറയുക വരന് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് സോട്ടായിട്ട് വന്നാൽ മതി അപ്പം ഇതാ ഞാനൊന്ന് എന്താ പറയുക വയറ്റിയെടുത്തിട്ടുണ്ട് പിന്നില്ലേ ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ വിട്ടോ ഏതാണ് ഇനി ഒന്നുകൂടി വയറ്റിയിട്ട് അതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും ഒരു ടീസ്പൂണ് ചില്ലി സോസും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയെടുക്കുക പിന്നെ ക്യാബ് ഉള്ളി ചേർത്ത് കഴിഞ്ഞ പാടില്ലേ ക്യാബേജും ക്യാരറ്റും ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിന് പക്ഷേ എന്താണെന്ന് അറിയില്ല അത് വീഡിയോ പോയിട്ടുണ്ടാവും സോറി അത് ചേർത്തിട്ട് വാറ്റിയിട്ട് വേണം കേട്ടോ കുരുമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക് എനിയിപ്പിതാ വേവിച്ചിട്ട് പൊടിച്ച് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയോ ഇല്ലായെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷണലാണ് ആണ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക എന്നിട്ട് ഈ ഫില്ലിങ്ങില്ലേ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കലാണ് എനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് ഒന്നോ രണ്ടോ എന്താ പറയുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുക ഇല്ല വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഈ പാലും മൈദയും തമ്മിലും ഒന്ന് മിക്സാക്കിയെടുക്കുക ഒന്ന് തിക്കായിട്ട് വരുന്ന ടൈമിൽ ഈ ഒരു ഫില്ലിങ്ങല്ലേ ഇത് എല്ലാം കൂടിയിട്ട് എടുക്കുക അന്നേരം നമുക്ക് സാധാരണ നമ്മൾ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കേങ്ങയെല്ലാം ചേർക്കൂല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നല്ലോണം തിക്കാക്കിയെടുക്കാം കേട്ടോ ആ പാലും മൊത്തത്തിൽ വറ്റി വരുന്ന രീതിയിൽ അപ്പം നമുക്ക് ഉരുളക്കേങ്ങ ചേർക്കേണ്ട ആവശ്യം വരില്ല ഇനിപ്പം ഇത് കുക്ക് എന്താ പറയുക ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യലാണ് ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം വേണ്ടത് ബ്രെഡാണ് ഞാനിപ്പം ഒരു പത്ത് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ പച്ച വെള്ളത്തിലൊന്നും മുക്കിക്കൊടുക്കലാണ് എന്നിട്ട് അതിലെ വെള്ളം മൊത്തത്തിൽ കൈവച്ചിട്ടൊന്ന് പെയിൻ എടുക്കലാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫിലിങ്ങിലെ കൊടുക്കുക ഈ ഒരു ടൈമിലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുസരല ചീസിലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക എന്നാൽ ചീസ് ബോളായിട്ട് മാറും കേട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാത്തതാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ബോളാക്കിയെടുക്കാം നല്ല ഈസിയാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പം ഇത് കുറച്ച് പണിയായിട്ട് തോന്നും എന്നാലില്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക നമ്മൾ വെള്ളത്തിൽ മുക്കി കൊടുത്തിട്ട് ഇതൊന്ന് പിന്നെ തന്നെ ബ്രെഡിലെ വെള്ളം മൊത്തത്തിൽ പോവും എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊസല ചീസ് ഇട്ട് ചീസ് ചീസ് കൊടുക്കുക ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എനിയിതാ ഞാനിത് ബോൾസാക്കി എടുക്കലാണ് ഇതുപോലെ മുഴുവനായിട്ട് ബോൾസാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പം വേണ്ടത് കുറച്ച് മൈദ വെള്ളം മിക്സാണ് ഞാനിപ്പോൾ ഇതാ കുറച്ച് വെള്ളവും മൈദയും കൂടി കട്ടിക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസിലെ അത് ഈ ഒരു മൈദ മിക്സിലേക്ക് എന്താ പറയുക ഡിപ്പ് ചെയ്തെടുക്കുക ഒന്ന് മുക്കി കൊടുക്കുക ഇങ്ങനെ മുക്കി മുക്കിക്കൊടുത്തതിനാലേ ഒട്ടും എണ്ണ കുടിക്കൂല നമ്മൾ സാധാ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലോണം എണ്ണ എണ്ണ കുടിക്കൂലേ അത് ഉണ്ടാവില്ല നമ്മൾ മൈദയിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കൊട്ട് ചെയ്യുകയാണെന്നെങ്കിലേ ഒട്ടും എണ്ണ കുടിക്കൂലേട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും പൊട്ടിപ്പോവുകയും ചെയ്യില്ല അപ്പോൾ ഇതാ ഇത് ഓരോന്നും ഇതുപോലെ ബോൾസ് എടുക്കാം ആദ്യം മൈദയിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഒരളവിലെ കറക്റ്റ് പന്ത്രണ്ട് ബോൾസ് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പം ഇതാ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കുറച്ചധികം ഓയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പം രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇത് എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം ഇതാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത ബോൾസാന്ന് നമുക്ക് എന്താ പറയുക ടിഷ്യൂ പേപ്പർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒട്ടും എണ്ണ ഓടിക്കില്ല കാര്യം നമ്മൾ മുട്ടയിലല്ല ഇത് മുക്കിയെടുത്തത് മൈദയിലാണ് അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് പന്ത്രണ്ട് ബോൾസ് ഈ ഒരളവിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ക്യാരറ്റ് ക്യാപ്സിക്കം എന്താ പറയുക എല്ലാം അരക്കപ്പ് വീതം എടുത്താൽ മതി ഞാനിപ്പം ഒരു കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇഫ്താറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും ഇഫ്താർ ഞാൻ കഴിക്കാൻ അടിപൊളിയായിരിക്കും പിന്നെ ഇത് കെച്ചപ്പിൻ്റെ കൂടെയോ അമ്മായിണിസിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേർക്കുന്നു ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാല് അസ്ലാ വാലൈക്കും ബു ബായ്